മസ്ജിദ് അൽ അഖ്സ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മൗലാന മുഹമ്മദ് അലി ജൗഹർ ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാ സമരം ചെയ്ത് അവരുമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചർച്ച നടത്തി. മഹാനായ മുഹമ്മദ് അലി ജൗഹർ തിരിച്ചു വരുന്ന വഴി, ലണ്ടനിൽ തിരിച്ചു വരുന്ന വഴി മരണമാസന്നമായപ്പോൾ വസീയത്ത് ചെയ്തിരുന്നു, നിങ്ങൾ എന്നെ മറവ് ചെയ്യേണ്ടത് നിങ്ങളുടെ നാട്ടിലോ എന്റെ നാട്ടിലോ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ മസ്ജിദുൽ അഖ്സയിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് മസ്ജിദുൽ അഖ്സയിൽ ഇറങ്ങണം. കാരണം അന്ന് യാത്ര മസ്ജിദുൽ അഖ്സ വഴിയാണ് യൂറോപ്പിലേക്ക് പോകുന്നത്. അത് യൂറോപ്പ് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഇന്നും എയർ റൂട്ട് പോകുന്നത് ഏകദേശം ആ റൂട്ടിലാണ്. മഹാനായ മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബറ് നമുക്ക് കാണാൻ കഴിയും അവിടെ. ഇന്ത്യക്കാരനായ മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബറാണിതെന്ന് മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്ത് തന്നെ മഹാനായ മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബറുണ്ട്. അത് കണ്ടിട്ടുണ്ട്, കണ്ടവർ വേറെയും കാണും. ഒരുപാട് ആളുകൾ അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോ ഇന്ത്യയുമായി ബന്ധമുള്ള, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ശത്രുക്കളെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടി ധീരമായി മുന്നേറിയ മൗലാന മുഹമ്മദ് അലി ജൗഹർ കിടക്കുന്നത് മസ്ജിദുൽ അഖ്സയുടെ മുമ്പിലാണ്. അതുകൊണ്ട് ഇന്ത്യക്കാരായ നമുക്ക് മസ്ജിദുൽ അഖ്സയുമായി കടപ്പാടുണ്ട്, ബന്ധമുണ്ട്. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് ശബ്ദിച്ച ഒരു മഹാവ്യക്തിത്വം അവിടെയാണ് അന്ത്യവിഷമം കൊള്ളുന്നത്.